എല്ലാവരും പ്രിയപ്പെട്ട എന്റെ മക്കളെ, ദൈവാലയത്തിന് തിരുനാളുകൾ ആഘോഷിക്കാറുണ്ട്. അതില് കൂടാര തിരുനാൾ എന്ന് പറയുന്ന ആ തിരുനാള് ആഘോഷിക്കുന്ന സന്ദർഭത്തിലാണ് ഈശോ ഈ വാക്കുകൾ അരുളി ചെയ്യുന്നത്. കൂടാര തിരുനാളിന് രണ്ട് കർമ്മങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ജലത്തിന്റെ കർമ്മം, രണ്ട് വെളിച്ചത്തിന്റെ കർമ്മം. ജലത്തിന്റെ കർമ്മം, അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈശോ പറയുന്നത്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് ഈശോ പറഞ്ഞത്. ഈ വെളിച്ചത്തിന്റെ കർമ്മത്തിന്റെ പശ്ചാത്തലത്തിലാണ് പറയുന്നത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാവണം, ആ വെളിച്ചത്തിൽ സഞ്ചരിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം എന്നാണ് പറയുന്നത്. അപ്പോൾ യഹൂദന്മാർ പറഞ്ഞു, നീ തന്നെയാണ് സാക്ഷ്യം വഹിക്കുന്നത്, ഒരാളുടെ സാക്ഷ്യം സ്വീകാര്യമല്ല, രണ്ടുപേരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ആ സാക്ഷ്യം സ്വീകാര്യമായി തരികയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈശോ പറയുകയാണ്, ഞാൻ ഒരാളല്ല, ഞങ്ങൾ രണ്ടുപേരുണ്ട്. ആരാണത്? രണ്ടാമത്തെ ആള്, അത് എൻ്റെ പിതാവാണ്. എൻ്റെ പിതാവും ഞാൻ, ഞങ്ങൾ രണ്ടുപേരാണ് സാക്ഷ്യം വഹിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ ആ പിതാവിനെ കാണാൻ യഹൂദർക്ക് കഴിഞ്ഞില്ല. ഈശോയെ ഒരു മനുഷ്യനായിട്ടാണ് അവരെ കണ്ടിരുന്നത്. ഈശോ വാസ്തവത്തില് ദൈവം തന്നെയാണ്. ദൈവം മനുഷ്യനായ വ്യക്തിയാണ് ഈശോ. ദൈവം മനുഷ്യനായ വ്യക്തിയാണ്. അപ്പോൾ പിതാവായ ദൈവം മനുഷ്യരൂപത്തിൽ കടന്നു വന്ന വ്യക്തിയാണ്. പിതാവിന്റെ പുത്രനാണ് ഈശോ. ആ പിതൃപുത്ര ബന്ധം മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, താങ്കൾ മാത്രമാണ് സാക്ഷ്യം വഹിക്കുന്നത്, രണ്ടുപേരുടെയെങ്കിലും സാക്ഷ്യമുണ്ടെങ്കിലേ അത് യഥാർത്ഥ സാക്ഷ്യമായിട്ട് മാറുകയുള്ളൂ, ഉറപ്പുള്ള ഒരു സാക്ഷ്യമായിട്ട് തീരുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈശോ പറയുന്നത്, എല്ലാം എന്നോടുകൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ സാക്ഷ്യം നൽകുമ്പോൾ പിതാവ് എന്നോടൊപ്പം സാക്ഷ്യം നൽകുന്നുണ്ട് എന്ന് ഈശോ തറപ്പിച്ച് ഉറപ്പിച്ച് പറയുകയാണ്. എന്നിട്ടും നിങ്ങൾ എന്റെ സാക്ഷ്യം സ്വീകരിക്കുന്നില്ല. അവർക്ക് പിതാവിനെ കാണുവാനായിട്ട് സാധിച്ചില്ല. വിശ്വാസമുള്ളവർക്ക് മാത്രമേ ഈശോയിൽ പിതാവിനെ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈശോ ദൈവം മനുഷ്യനായ വ്യക്തിയാണ്. ദൈവം തന്നെയാണ് ഈശോ. മനുഷ്യരൂപത്തിൽ കടന്നു വന്നു എന്ന് മാത്രമാണ്. ആ ഒരു യാഥാർത്ഥ്യം, ഈശോ ആരാണ്, ഈശോ യഥാർത്ഥത്തിൽ ആ ദൈവത്തിന്റെ പിതാവിന്റെ പുത്രനാണ്. അതുകൊണ്ടാണ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന് പറയുന്നത്, ദൈവപ്രകാശമാണ് എന്ന് ലേഖനത്തില് യോഹന്നാനസ്നേഹ പറഞ്ഞത് നമ്മൾ വായിച്ച് കേൾക്കുകയുണ്ടായി. പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? സ്വയം പ്രസരിപ്പിക്കുന്നവനാണ്, സ്വയം മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുന്നവനാണ്. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത അതാണ്. നമ്മുടെ ദൈവം സ്വയം വെളിപ്പെടുത്തുന്നവനാണ്, നിഗൂഢതയിൽ മറഞ്ഞിരിക്കുന്നവനല്ല. പല ദൈവങ്ങളും അങ്ങനെയാണ്, മറ്റു മതങ്ങളിലൊക്കെ അങ്ങനെയാണ്, നിഗൂഢതയിലായിരിക്കുന്ന ദൈവം. ആ ദൈവത്തെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു പരിശ്രമമാണ് മറ്റും നടത്തുന്നത്. എന്നാൽ നമ്മുടെ ദൈവം അങ്ങനെയല്ല. ദൈവം സ്വയം കാണിച്ചു തരുന്നവനാണ്, വെളിപ്പെടുത്തുന്നവനാണ്. നമുക്കറിയാം, നമ്മളോടും ഈശോ ആവശ്യപ്പെടുന്നതാണ്, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമായിട്ട് മാറണം, ലോകത്തിന്റെ ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നവരായിട്ട് നിങ്ങൾ മാറണം. ഈശോ ചെയ്തതുപോലെ ലോകത്തിന്റെ ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നവരായിട്ട് മാറണം. യഥാർത്ഥ ദൈവം, സത്യദൈവം ആരാണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയണമെന്ന് ഈശോ ആവശ്യപ്പെടുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ ദൈവികരായിട്ട് മാറണം. വെറും മാനുഷികരായിട്ട് ജീവിക്കുവാനുള്ള ഒരു പ്രവണതയാണ് നമുക്കുള്ളത്. കാരണം നമ്മളെല്ലാം മനുഷ്യരാണ്. മാനുഷികതയെ അതിജീവിച്ച് ദൈവികതയുള്ളവരായിട്ട് മാറണം. ഡിവിനൈസേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും, ഡിവിനൈസേഷൻ. അത് തന്നെയാണ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്.
ആ ദൈവികീകരണമാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാവരും വിശുദ്ധീകരിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്, വിശുദ്ധീകരിക്കപ്പെടുവാനായിട്ട്, അതായത് ദൈവികരായി മാറുവാനുള്ള ഒരു വിളിയാണ് നമുക്കുള്ളത്. നമ്മുടെ മാനുഷികതയെ നമ്മൾ നിയന്ത്രിച്ചുകൊണ്ട് ദൈവികരായിട്ട് ജീവിക്കുവാനുള്ള ഒരു വിളി, അതാണ് നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്നത്. ഒരു ക്രൈസ്തവനായിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവികരായി ജീവിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ദൈവത്തെ വെളിപ്പെടുത്തുന്നവനായി ദൈവത്തിന്റെ ആ പ്രത്യേകതകൾ എല്ലാം ഉൾക്കൊള്ളുന്നവരായിട്ട് നമ്മൾ തീരണം. അതാണ് നമ്മുടെ അടിസ്ഥാനപരമായ വിളി എന്ന് മനസ്സിലാക്കി അതിനനുസൃതമായിട്ട് ജീവിക്കുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് എല്ലാവർക്കും